ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ദീച്ചൂസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൊറോണ കേസെല്ലാം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ എല്ലാവരും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക. ഗർഭിണികളും കുഞ്ഞുങ്ങളും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പുറത്ത് ആവശ്യത്തിന് മാത്രം പോവുക. പോയി വന്നു കഴിയുമ്പോൾ കൈ നല്ലപോലെയൊക്കെ വാഷ് ചെയ്യുക, മാസ്ക് ഉപയോഗിക്കുക, സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്യുക കേട്ടോ. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത്, നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് രാത്രിയിൽ ചെയ്യുന്നത് നല്ലതാണോ, നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുമോ എന്നൊരു വിഷയത്തെ പറ്റിയിട്ടാണ്. പലരും പറയുന്നുണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ചേച്ചി, പക്ഷേ നെഗറ്റീവാണ് വരുന്നതെന്ന്. എനിക്കറിയില്ല അവരെല്ലാവരും കറക്റ്റായിട്ടുള്ളൊരു ഫോമിൽ തന്നെയാണോ ടെസ്റ്റ് ചെയ്യുന്നതെന്ന്. കാരണം ഞാൻ നമ്മുടെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, രാവിലെ മാത്രമേ പ്രഗ്നൻസി ഹോം പ്രഗ്നൻസി നമ്മൾ രണ്ട് ആഴ്ച കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ എന്ന് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലരും എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ചിലപ്പോൾ ഹസ്ബൻഡ് വാങ്ങിച്ചുകൊണ്ട് വരുന്ന നൈറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ആൻസൈറ്റിയിൽ പ്രഗ്നൻസി സിംറ്റംസ് എല്ലാം കണ്ടുവരുമ്പോൾ ഒരു ആൻസൈറ്റിൽ നമ്മൾ പെട്ടെന്ന് പോയി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാറുണ്ട്. രാത്രിയിലാണെങ്കിൽ തന്നെ യൂറിൻ ഡ്രോപ്സ് എടുത്ത് ടെസ്റ്റ് ചെയ്താൽ മതിയല്ലോ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ ആ പ്രഗ്നൻസി ടെസ്റ്റ് നൈറ്റിൽ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. ബിക്കോസ് മെയിൻലി നമുക്ക് ആ കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവായിരിക്കും. ഈ നെഗറ്റീവ് റിസൾട്ട് കണ്ടു കഴിയുമ്പോഴേക്കും നമ്മൾ ഓക്കെ പ്രഗ്നൻ്റ് അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ മൂവ് ഓൺ ചെയ്യും. പക്ഷേ പിന്നീടും ആ സിംറ്റംസ് കൂടിക്കൂടി വന്നു കഴിഞ്ഞാലേ നമ്മളത് പ്രഗ്നൻ്റ് ആണോ എന്ന് വിചാരിക്കുകയുള്ളൂ. പക്ഷേ പലരിലും എന്ന് പറയുന്നത് ഒരു 50% ആളുകളിൽ ചിലപ്പോൾ സിംറ്റംസ് കണ്ടു തുടങ്ങണമെന്നില്ല. നിങ്ങൾ ഗർഭിണിയാണ് എന്ന് ഡിറ്റക്റ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു 1 അല്ലെങ്കിൽ 1.5 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കറക്റ്റായിട്ട് നമ്മൾക്ക് കൺഫേം ചെയ്യുന്ന രീതിയിൽ നമ്മൾ തന്നെ കൺഫേം ചെയ്യുന്നത്. പക്ഷേ സിംറ്റംസ് ഒന്നും നമ്മളിൽ ഇല്ലാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കിപ്പോൾ ഈ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ട് നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ നമ്മുടെ ശരീരത്തെ കെയർ ചെയ്യുന്നത് കുറയും. കാരണം ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ പീരീഡ് ആണ്. നമ്മൾ അത്ര പേടിക്കേണ്ട ഒരു കാലഘട്ടമല്ല, പക്ഷേ നമ്മൾ നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ട സമയമാണ്. മിസ്കാരേജ് ഉണ്ടാവാനായിട്ട് ഒരുപാട് ചാൻസസ് കിടക്കുന്നത് കൊണ്ടിട്ട് നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. പക്ഷേ നമ്മൾ ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് രാത്രിയാണെങ്കിൽ നമുക്ക് ആ റിസൾട്ട് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വേറെ സിംറ്റംസ് ഒന്നും നമ്മളിൽ കണ്ടു തുടങ്ങുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ കെയർ ചെയ്യുന്നത് കുറയും. കെയർ ചെയ്യുന്നത് കുറയുമെന്ന് പറയുന്നതിനർത്ഥം പണ്ടത്തെ പോലെ ആക്റ്റീവായിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യും, അതുപോലെ നമുക്ക് വേണ്ടുന്ന ഫുഡെല്ലാം നമ്മൾ കഴിക്കും. പക്ഷേ നമുക്കപ്പോൾ ക്യാരിയിങ് ആണെങ്കിൽ അത് മിസ്കാരേജ് ഉണ്ടാവാനായിട്ടുള്ള കാരണം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഗ്നൻസി നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഏർലി മോർണിംഗിലെ ഫസ്റ്റ് യൂറിൻ എടുത്തിട്ടായിരിക്കണം ടെസ്റ്റ് ചെയ്യേണ്ടത്. കാരണം രാത്രിയിലെ ടെസ്റ്റ് ചെയ്യരുതെന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ HCG ഹോർമോണിൻ്റെ അളവ് രാത്രിയിൽ വളരെയധികം കുറവായിരിക്കും, വളരെ ലോ ആയിരിക്കും. നമുക്ക് പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്ന കൗണ്ടിലുള്ള HCG ഹോർമോൺ ചിലപ്പോൾ നിങ്ങൾ രാത്രിയിൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവ് ആണെന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊഴിവാക്കാനായിട്ട് മാക്സിമം നിങ്ങൾ ഏർലി മോർണിംഗിൽ യൂറിൻ എടുത്ത് തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ദിവസത്തിൻ്റെ പകുതി അല്ലെങ്കിൽ ഒരു നൂൺ സമയത്ത് അല്ലെങ്കിൽ ഒരു ഈവനിങ് സമയത്ത് അല്ലെങ്കിൽ നൈറ്റിൽ ഈ ടൈമിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നല്ലത് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് മോർണിംഗിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ തന്നെ ഒരു 2 weeks ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിത്തുടങ്ങും. ഒരു 2 weeks അല്ലെങ്കിൽ 3 weeks ഒക്കെ കഴിയുമ്പോൾ ആ HCG ഹോർമോണിൻ്റെ ലെവല് കറക്റ്റായിട്ട് ഷൂട്ടപ്പ് ആയി ഒരു പ്രഗ്നൻസിക്ക് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു നോർമൽ ലെവലിലോട്ട് എത്തും. അങ്ങനെയുള്ള ലെവൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ആൻസൈറ്റി മൂലം പെട്ടെന്ന് പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും ചെയ്യേണ്ടത് ഏർലി മോർണിംഗിൽ യൂറിൻ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂറിൻ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ആ കെട്ടിക്കിടക്കുന്ന യൂറിൻ ഉണ്ടല്ലോ, നമ്മൾ നൈറ്റ് ഇപ്പോൾ യൂറിൻ പാസ് ചെയ്തിട്ടില്ലെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് യൂറിൻ നമുക്ക് ഒരു സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും ബ്ലാഡറിൽ. അപ്പോൾ ആ യൂറിൻ എടുത്തിട്ട്
നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ബൗളിൽ ആ യൂറിൻ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൻ്റെ ആ ഒരു നീഡിൽ പോലത്തത് ഉണ്ടാവുമല്ലോ, അതിലെ യൂറിൻ എടുത്തിട്ട് ഒരു 3 ഡ്രോപ്സ് അതുപോലെ തന്നെ ആ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ എന്താണോ ഗൈഡ് ലൈൻ, എത്ര ഡ്രോപ്സ് ആണോ പറയുന്നത്, അത്രയും ഡ്രോപ്സ് നിങ്ങൾ യൂറിൻ എടുത്തിട്ട് കുറേ നേരം അത് അങ്ങനെ തന്നെ വെക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് ലൈൻ മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ പെട്ടെന്ന് തന്നെ ആ കാർഡ് നിങ്ങൾ ഡിസ്പോസ് ചെയ്ത് കളയരുത്. മാക്സിമം അത് നിങ്ങളൊരു 6 മണിക്കൂർ വരെയെങ്കിലും നിങ്ങളിൽ അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്നൊരു ഉറപ്പുണ്ട്, നിങ്ങളുടെ ശരീരം ഇത്ര സിംപ്റ്റംസൊക്കെ നിങ്ങളിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പിരീഡ് മിസ്സായി, അതുപോലെ തന്നെ ഈ പിരീഡ് മിസ്സാവുന്നത് ഇതിനു മുമ്പ് ഒന്നും നിങ്ങളിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ആ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് നെഗറ്റീവ് ആയി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഡിസ്പോസ് ചെയ്യാതെ കുറച്ച് നേരം വെച്ചതിന് ശേഷം രണ്ടാമത്തെ ഒരു ലൈൻ ഫെയിൻ്റ് ആയിട്ടെങ്കിലും, അതായത് മങ്ങിയ രീതിയിലെങ്കിലും രണ്ടാമത്തെ ഒരു ലൈൻ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ലൈൻ വേറെ വരുന്നില്ല അല്ലെങ്കിൽ മങ്ങിയ രീതിക്കാണ് വരുന്നത് എങ്കിൽ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളൊരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ പോയി കാണുക പിരീഡ് മിസ്സായെന്നുണ്ടെങ്കിൽ. കാരണം പിരീഡ് നിങ്ങളിൽ മിസ്സായിട്ട് ആ പിരീഡ് പഴയതുപോലെ ആക്റ്റീവായി വന്നില്ല എങ്കിൽ നിങ്ങളിൽ ഓവുലേഷൻ നടക്കില്ല. ഓവുലേഷൻ നടന്നില്ലെങ്കിൽ ഗർഭിണി ആവാനായിട്ടുള്ള ചാൻസസും കുറയും. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ പ്രഗ്നൻസി ടെസ്റ്റ് നമ്മൾ നൈറ്റിൽ ചെയ്യാമോ എന്നുള്ള വിഷയത്തെ പറ്റിയിട്ടും, അതുപോലെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും. ഞാൻ ഓൾറെഡി ഇതിനെപ്പറ്റി 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പിന്നെയും ആളുകൾ സംശയം ചോദിക്കുന്നത് കൊണ്ടിട്ടാണ് പിന്നെയും ചെയ്യുന്നത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അത് ചോദിക്കുക. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ മെയിൽ ചെയ്യുക. മെയിൽ ഐ ഡി ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. ആ ഐ ഡിയിലോട്ട് നിങ്ങളൊന്ന് മെയിൽ ചെയ്തതിന് ശേഷം ഇങ്ങനെ മെയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഇൻഫോം ചെയ്യുക കേട്ടോ. എന്തെങ്കിലും മെയിലിനോ അല്ലെങ്കിൽ കമൻറ്റിനോ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഒന്നുകൂടി അയക്കുക. ബിക്കോസ് കൂടുതലായിട്ട് കമൻറ്റ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്കിപ്പായി പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലവരുടെയൊക്കെ എനിക്ക് കമൻറ്റ് കിട്ടാറില്ല. ഞാൻ ഡയറക്റ്റായിട്ട് അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോഴാണ് വീഡിയോസ് എടുത്ത് വ്യൂസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് കമൻറ്റൊക്കെ കാണാറ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കമൻറ്റിന് റിപ്ലൈ കിട്ടിയിട്ടില്ല െങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു റിമൈൻഡർ പോലെ റിപ്ലൈ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് അയക്കുക. അപ്പോൾ ഇത്രയും ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണും എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി കാണാം. ബൈ.